യഥാർത്ഥത്തിൽ ഈ എലത്തൂരിലെ ട്രെയിൻ തീവയ്പ് കേസ് അന്വേഷിക്കുന്നത് കേരള പോലീസും ദേശീയ അന്വേഷണ ഏജൻസികളുമാണോ അതോ നമ്മുടെ ചില മാധ്യമങ്ങളാണോ? നമ്മുടെ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന ചില വാർത്തകൾ കാണുമ്പോൾ ഉണ്ടാകുന്ന സംശയം, NIA-ക്ക് എന്തോ അതിഭീകരമായ തെളിവുകൾ കിട്ടി ഇവിടെ കേരള പോലീസിന് കിട്ടാത്തത്, അതുകൊണ്ട് കേരള പോലീസിൽ നിന്ന് കേസ് ഏറ്റെടുക്കുന്നതിനായി ഇങ്ങനെ വെമ്പൽ കൊണ്ട് നിൽക്കുകയാണ് NIA എന്നാണ് ചില മാധ്യമങ്ങൾ തട്ടിവിട്ടത്. അവരുടെ കയ്യിൽ തീവ്രവാദ ബന്ധം സ്ഥിരീകരിക്കുന്ന തെളിവുകൾ കിട്ടിയത്രേ. എന്തൊരു കോമൺ സെൻസ് ഇല്ലായ്മയാണ് ഇവർ പറയുന്നത്. അങ്ങനെ NIA-യുടെ കയ്യിലോ ഏതെങ്കിലും ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ കയ്യിലോ തീവ്രവാദ ബന്ധം സ്ഥിരീകരിക്കുന്ന ഒരു തെളിവ് ഈ പ്രതിക്കെതിരെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കേന്ദ്രത്തിന് നേരിട്ട് തന്നെ ഈ കേസങ്ങ് ഏറ്റെടുക്കാമല്ലോ. കേരള പോലീസിൻ്റെയോ കേരള സർക്കാരിൻ്റെയോ അനുമതി ഒന്നും വേണ്ട. തീവ്രവാദ ബന്ധം സ്ഥിരീകരിക്കാനുള്ള തെളിവുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്കത് ഏറ്റെടുക്കാം. അവരും ഒരു വഴിയിൽ കൂടി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ചോദ്യം ചെയ്യുന്നതിനുള്ള ചുമതല സംഭവം നടന്ന സ്ഥലത്തെ പോലീസായ കേരള പോലീസിനാണ്. അതവർ ചെയ്യുന്നു, ഭംഗിയായി തന്നെ ചെയ്യുന്നു. ഇപ്പോൾ പുതിയ വാർത്ത അടിച്ചിരിക്കുന്നു, മറ്റതെല്ലാം പൊളിഞ്ഞു. ഈ NIA ഇങ്ങനെ തീവ്രവാദ ബന്ധവും സ്ഥിരീകരിക്കുന്ന തെളിവുകളുമായി നടക്കുന്നു, ഇവിടെ അങ്ങോട്ട് കേസ് കൊടുക്കുന്നില്ല. യാതൊരു ലോജിക്കും ഇല്ലാത്ത പ്രതികരണം. BJP നേതാക്കന്മാർ പോലും ഏറ്റെടുക്കാൻ മടി കാട്ടിയ അത്തരത്തിലുള്ള നുണവാർത്തകൾ പടച്ചുവിടുന്ന മാധ്യമങ്ങൾ, അവരിപ്പോൾ പുതിയ വാർത്തകളുമായി ഇറങ്ങിയിരിക്കുകയാണ്. അതീവ രഹസ്യമായാണ് ചോദ്യം ചെയ്യൽ പോലും. പിന്നെ രഹസ്യമല്ലാതെ ഈ മാധ്യമപ്രവർത്തകരുടെ ക്യാമറയ്ക്ക് മുന്നിലിരുത്തി ഒരു പ്രഭാതമായ കേസിലെ പ്രതിയെ ചോദ്യം ചെയ്യാൻ സാധിക്കുമോ? അത് പ്രഭാതമായ കേസിലെ എന്നല്ലേ, ഒരു പ്രതിയെയും ഇവിടുത്തെ മാധ്യമങ്ങൾ കുടലുമായി ചെല്ലുമ്പോൾ അവരുടെ മുന്നിൽ വച്ചിട്ടാണോ അവർ ചോദ്യം ചെയ്യേണ്ടത്, അവർ നടപടി സ്വീകരിക്കേണ്ടത്, അവർ ഏത് വകുപ്പ് ചുമത്തണമെന്ന് തീരുമാനിക്കേണ്ടത്? ഇവർക്ക് ഏത് ലോകത്തെ മാധ്യമപ്രവർത്തനമാണ് നടത്തുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. സ്വന്തമായി സെൻസേഷന് വേണ്ടി വാർത്തയുണ്ടാക്കി അങ്ങ് അടിക്കുകയാണ്. ഇപ്പോൾ NIA-യുടെയോ IB-യുടെയോ ഒക്കെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അവരാരും നിഷേധിക്കാനൊന്നും വരില്ലല്ലോ. അപ്പോൾ അത് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. BJP-ക്കാരെങ്കിലും അത് ഏറ്റെടുത്ത് പ്രചരിപ്പിക്കുമെന്ന് വിചാരിച്ചു. ഒരു ചുക്കും സംഭവിച്ചില്ല. BJP-ക്കാരും അത് ഏറ്റെടുക്കാൻ പോയില്ല. കാരണം അവർക്കറിയാം NIA ഈ കേസ് ഏറ്റെടുക്കേണ്ടതുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിന് നേരിട്ടത് പറയാമല്ലോ, നിങ്ങളുടെ കേരള പോലീസിന് സാധിക്കുന്നില്ല. ഇതിനു മുമ്പേ തന്നെ ഇതൊരവസരമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉപയോഗിക്കില്ലായിരുന്നു. അതെങ്കിലും ചിന്തിക്കാനുള്ള സാമാന്യ ബോധം വേണ്ടേ? കേരള പോലീസിനെ ഇടിച്ചു താഴ്ത്താൻ ഒരു അവസരം ഞങ്ങൾക്കിത് കൈവന്നിരിക്കുന്നു, ഞങ്ങളുടെ കയ്യിൽ തീവ്രവാദ ബന്ധം സ്ഥിരീകരിക്കുന്ന തെളിവുകൾ ഉണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞ് ആഭ്യന്തര മന്ത്രാലയം എന്നേ ഉത്തരവിറക്കിയേനെ. അത് എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല? അപ്പോൾ അവരും അന്വേഷണം നടത്തുന്നു, ഇവിടെ ചോദ്യം ചെയ്യൽ നടക്കുന്നു. ഇത് ഒരു കൂട്ടുത്തരവാദിത്തത്തോടുകൂടി നടക്കുന്നൊരു പണിയാണ്. ഇവിടുത്തെ മാധ്യമപ്രവർത്തകരെ വിളിച്ച് വരി വരിയായി നിർത്തി ഓരോരുത്തരോടും ബ്രീഫ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഇങ്ങോട്ട് പറയൂ, അതനുസരിച്ച് ഞങ്ങൾ അന്വേഷിച്ചു കൊള്ളാം എന്ന് പറയുന്ന ഒന്നല്ല. അത് തിരിച്ചറിയാനുള്ള സാമാന്യ ബോധം പോലും ഇല്ലാത്ത മാധ്യമപ്രവർത്തനത്തെ അഥമ മാധ്യമപ്രവർത്തനം എന്നല്ലാതെ എന്താണ് വിളിക്കേണ്ടത്?